ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ടിക്കിൾ ആണ് നോക്കിയത്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പാർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗ്രാസിനെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഒരു സീനിൽ നമുക്ക് ആ ഗ്രാസിന് കൂടെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഗ്രാസ് ഇല്ലാന്ന് വെച്ചോ, പാർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ഗ്രാസിനെ ജനറേറ്റ് ചെയ്തിട്ട് ആ ഗ്രാസിനെ നമുക്ക് ആ ഒരു പാർട്ടിക്കുലർ സീനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? ഒരു പാർട്ടിക്കിൾ എമിറ്റർ വേണം. പാർട്ടിക്കിൾ എമിറ്റർ, ഓക്കെ, അത് മസ്റ്റ് ആണ്. പാർട്ടിക്കിൾ എമിറ്റർ വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർഡ് വേണം അല്ലേ. ഒരു കാർഡ്, കാർഡ് നമ്മുടെ ഇമേജ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡ് നമുക്ക് വേണം. അപ്പം നമുക്ക് പാർട്ടിക്കിളിനെ എടുത്തിട്ട് നമ്മൾ കാർഡിൽ കണക്ട് ചെയ്ത് വ്യൂവറിനെ ഇതിലും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, പ്ലേ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിപ്പോൾ പാർട്ടിക്കിളിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, പാർട്ടിക്കിൾ. അപ്പം നമുക്കൊരു കാര്യം കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് എന്തിൽ കണക്ട് ചെയ്യാം? എമിറ്റിൽ കണക്ട് ചെയ്യാം. എമിറ്റിൽ കണക്ട് ചെയ്ത് എന്ത് പറ്റും? പാർട്ടിക്കിൾ അവിടെ നിന്ന് എമിറ്റ് ചെയ്യും അല്ലേ. അപ്പം ഇത് ഓക്കെയാണ്, എനിക്ക് പാർട്ടിക്കിൾ അവിടെ നിന്ന് എമിറ്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന ഈ ഒരു രീതിയിലല്ല, എനിക്ക് ഗ്രാസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എന്ത് ചെയ്യുക, ഇതിനെ ഞാൻ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് റൊട്ടേറ്റിൻ്റെ അകത്ത് 90 ഡിഗ്രി അടിക്കുക. അപ്പോൾ ഇത് താഴോട്ടാണ് പോകുന്നത്, അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, -90 ഡിഗ്രി ആക്കാം, -90. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇത് മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ സ്കെയിൽ ചെയ്യണമെങ്കിൽ യൂണിഫോം സ്കെയിൽ ഉണ്ട്, വേണമെങ്കിൽ സ്കെയിൽ ചെയ്യുക. അപ്പോൾ ഒരുപാട് ഹാങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെയിലിംഗ് വലുതായിട്ട് സ്കെയിൽ ചെയ്യാത്തത്. നിങ്ങൾക്ക് ഏത് ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്, ഗ്രാസ്. അപ്പോൾ ഗ്രാസസിൻ്റെ പല രീതിയിലുള്ള ഗ്രാസസ് ഞാൻ എൻ്റെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രാസസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഗ്രാസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ പാർട്ടിക്കിളിനെ ഇതിൽ കണക്ട് ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ എന്താണ്, ഗ്രാസസ് ആണ് മീൻസ് പ്ലേ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്, കേട്ടോ, എഡ്ജ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രീ മൾട്ട് കൊടുക്കുക അല്ലേ, പ്രീ മൾട്ട്. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ ആ ഗ്രാസിൻ്റെ അകത്ത് ആ ഒരു എഡ്ജ്, എന്നാലും ഇവിടെ ഒരു ചെറിയൊരു എഡ്ജിന് പ്രശ്നമുണ്ടല്ലേ. എഡ്ജ് അത്രയും പ്രോപ്പർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, എഡ്ജിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഒരു ഗ്രാസ് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രീ മൾട്ട് ഇട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, അതിൻ്റെ അകത്തും സെയിം പ്രശ്നമാണ്. വേറെ ഇതിൻ്റെ അകത്ത് വേറൊരു ഗ്രാസിൻ്റെ ഒരു പിക്ചർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ പ്രീ മൾട്ട് ഇട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് വലിയ പ്രശ്നമില്ല, നോക്കിയേ കണ്ടോ, കറക്റ്റ് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ 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 പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് ഇങ്ങനെ വെറുതെ പ്ലേ ആയിക്കൊണ്ടിരിക്കേണ്ടതല്ല അല്ലേ, എനിക്കത് അവിടെ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കണം അല്ലേ. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് വെലോസിറ്റി ഉള്ളതുകൊണ്ടാണ് എന്താണ് ഇതിങ്ങനെ എമിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത് മുകളിലോട്ട്. അപ്പോൾ ഞാൻ ഈ പാർട്ടിക്കിളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള വെലോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, വെലോസിറ്റി 1 ആണ്. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം, ഞാൻ 1 ആക്കുകയാണ് സൈസ്. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് ഗ്രാസ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. പ്ലേ ചെയ്യുമ്പോൾ ഗ്രാസ് ഇവിടെ നിന്ന് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാസ് എമിറ്റ് ഫ്രം പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ട, പോയിന്റ്സ് മാറ്റിയിട്ട് നമുക്ക് ഫേസസ് ഇന്ന് എന്താണ് എമിറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡിൽ പോകും. അപ്പോൾ ഒരു ഫേസസ് ഇന്നായിരിക്കും ഇത് എമിറ്റ് ആവുന്നത്. കണ്ടോ, പോയിന്റ്സ് മാറ്റിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഫേസസ് ഇന്നായിരിക്കും ഇത് എമിറ്റ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫേസസ് ഇന്നാണ്, പോയിന്റ്സ് എന്ന് പറയുമ്പോൾ പോയിന്റ്സ് ഇന്നാണ് എമിറ്റ് ചെയ്യുന്നത്. കേട്ടോ, പോയിന്റ്സ് ഇന്ന്. ഇത് പോയിന്റ്സ് മാറ്റിയിട്ട് എഡ്ജസ് ആകുമ്പം ഇതിൻ്റെ എഡ്ജ് കണ്ടോ, എഡ്ജ് ഇന്നായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. എഡ്ജ് മാറ്റിയിട്ട് ഫേസസ് ആകുമ്പോൾ ഫേസസ് എന്നായിരിക്കും എമിറ്റ് ആവുന്നത്. അപ്പം നിങ്ങളിത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് കാർഡിനെ ഞാൻ സ്വല്പം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഗ്രാസിൻ്റെ ഇത് കണ്ടോ, ഓരോ ഫേസിൽ നിന്നാണ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഫേസസ് ഇന്നാണ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫേസസ് മാറ്റിയിട്ട് എഡ്ജസ് ആക്കി എഡ്ജസ് ആവും, എഡ്ജസ് മാറ്റിയിട്ട് പോയിന്റ്സ് ആക്കി കഴിഞ്ഞാൽ പോയിന്റ്സ് ആവും. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ഏതാണ്? എപ്പോഴും ഫേസസ് ആണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പം ഞാൻ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വെലോസിറ്റി വേണ്ട, സീറോ. സീറോ വെലോസിറ്റി ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഗ്രാസസ് അവിടെ തന്നെ ഇരുന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിലില്ല, ഇതിൽ മൂവായി ഇങ്ങനെ പോകുന്ന. അപ്പോൾ നമുക്കിത് കാർഡ് ഒരു ഡിസ്റ്റർബൻസ് ആണ് അല്ലേ കാണുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ഇതിൻ്റെ അകത്ത് 1 ആക്കി കൊടുക്കുക, കാർഡ് കാണണ്ട. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് മാത്രം കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിയേ, അത് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ 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 മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഈ മൂവ്മെൻറ്റ് വേണ്ട, കാരണം എനിക്ക് എന്താണ് ഇത് അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ്
ക്യാമറ എല്ലാം വെച്ചിട്ട് എനിക്ക് ഇതിനെ അനിമേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇത് എടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പാർട്ടിക്കൽ എമിറ്റർ മാത്രമല്ല എടുക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കാർഡ് വെച്ച് വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് വേറൊരു പൂവോ അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവം ഇതേപോലെ ജനറേറ്റ് ചെയ്യാം. വെലോസിറ്റി ഞാൻ സീറോ ആക്കി, ഫേസസ് ആക്കി, എമിഷൻ റേറ്റ് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം. 10 എമിഷൻ റേറ്റ്, ഞാൻ ഒരു 15 ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഗ്രാസസിന്റെ എണ്ണം കൂടും, സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അത് എമിഷൻ്റെ ഇത് കൂടുന്ന സമയത്ത്. ഓക്കെ, ഇപ്പം ഇത്ര വലിയ പ്രശ്നമില്ല. എനിക്ക് എത്രയും ഗ്രാസസ് ആണ് വേണ്ടത്, ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ഗ്രാസസ് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചോ, ഇത്രയും ഗ്രാസ് ആണ് എനിക്ക് ഒറിജിനലായിട്ട് കാണേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ശേഷം പാർട്ടിക്കിൾ ടു ജോമെട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പാർട്ടിക്കിൾ ടു ജോമെട്രി അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ എല്ലാം ജോമെട്രി ആയിട്ട് ക്രിയേറ്റ് ആവും. ജോമെട്രി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് അവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്രാമത്തെ ഫ്രെയിമിലാണ് ഇത് ഹോൾഡായി നിൽക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. നമുക്ക് പ്ലേ ആവേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറയാണ് സ്പെസിഫൈ ഫ്രെയിം, എന്നിട്ട് നമ്മളെ ഫ്രെയിം എത്രയാ, 54, ഞാനിവിടെ 54 കൊടുത്തു. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ അത് അവിടെ തന്നെ നിന്നോളും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് സംഭവം വേണമെങ്കിലും ഇതുപോലെ ക്ലോൺസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഒരു പാർട്ടിക്കിളിന്റെ ഒരു ഇതിന്റെ കേസാണ്. അപ്പൊ നമുക്കൊരു ഫ്ലവറിന്റെ പിക്ചർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഫ്ലവറിന്റെ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഭാഗം തന്നെ ഒന്നും കൂടെ ചെയ്യാം. ഈ പാർട്ടിക്കിളിൽ പോലെ ഒരു പാർട്ടിക്കിളും ഒരു കാർഡും, ഇവിടെ ഒരു പാർട്ടിക്കിൾ എമിറ്റർ വരും, ഇവിടെ ഒരു കാർഡ് വരും, മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് ഇതേ കണക്ക് ഒരു പ്രീമൾട്ട് പോവും, ഇവിടെ എക്സ്ട്രാ ഒരു പൂവും കൂടെ വരും. അപ്പോൾ നമുക്ക് എന്ത് സംഭവം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പാർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഒരു പിക്ചർ ഏതെങ്കിലും ഒരു നല്ല ബി ജി ഉണ്ടാകുന്ന നോക്കട്ടെ. ബി ജി ഏത് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ഇമേജ്. അപ്പോൾ ഈ ഇമേജിൻ്റെ അകത്ത് ഗ്രാസ് ഉണ്ടല്ലോ അല്ലേ, ഈ ഇമേജിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഗ്രാസിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതൊരു പിക്ചർ ആയിരിക്കും, അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ ഗ്രാസിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് സ്കാൻ ലൈൻ അണ്ടർ ആഡ് ചെയ്യുക. സ്കാൻ ലൈൻ അണ്ടർ ആഡ് ചെയ്തു, സീൻ ടു സീൻ അല്ലേ, സീൻ ഏതിൽ ഏതാ പാർട്ടിക്കിൾ ജിയോമെട്രി പിടിച്ച് സീനിൽ കണക്ട് ചെയ്യുക. സീനിന് എടുത്തിട്ട് സീനിന് കണക്ട് ചെയ്യുക, ക്യാമറ എടുത്തിട്ട് ക്യാമറയിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ബി ജി ഒന്നും വേണ്ട, വ്യൂവറിനെ ഞാൻ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ, നമുക്ക് 3D പോവാം. 3D നിന്ന് ക്യാമറ വലിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പം മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രാസ് നമുക്ക് കാണാൻ പറ്റും, ഗ്രാസ് കാണാമല്ലോ അല്ലേ. അപ്പം നമുക്ക് ക്യാമറ സ്വല്പം കൂടെ ഒന്ന് ടിൽറ്റ് ചെയ്ത് സ്വല്പം കൂടെ ഒന്ന് പൊക്കാം, സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതുണ്ടല്ലോ, ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ ഇമേജ് ഉണ്ടല്ലോ, ഇമേജിനെ പിടിച്ച് കാർഡിൽ കൊടുക്കുക. നോക്കിയേ, അപ്പോൾ ആ ഒരു കാർഡിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഇത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എമിറ്റ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നടക്കില്ല, നമുക്ക് വേറൊരു കാർഡ് കൊടുക്കാം, മനസ്സിലായോ? ഒരു കാർഡ് കൊടുക്കാം, ആ കാർഡിൻ്റെ അകത്ത് നമ്മൾ കാർഡിനെ സീനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ കാർഡ് വന്നല്ലോ, കാർഡിനെ നമ്മൾ സ്കെയിൽ ചെയ്യുന്നു. ഇതിനനുസൃതമായിട്ട് സ്കെയിൽ ചെയ്യുക, അത്രയും വലുതാക്കി വേണം സ്കെയിൽ ചെയ്യാൻ. മൂവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏരിയയിൽ നമുക്ക് ആ ഒരു ഗ്രാസും കൂടെ കാണത്തക്ക രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുക. കണ്ടോ, സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വല്പം സ്കെയിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. അത് നിങ്ങളുടെ ചോയ്സിനനുസൃതമായിട്ട് എത്രത്തോളം കൂട്ടണമെങ്കിൽ അത്രത്തോളം കൂട്ടാം. നോക്കിയെ, കണ്ടോ, ഇപ്പം ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രാസ്, ഇത് ഒറിജിനൽ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അനിമേറ്റ് ചെയ്താലോ, ഹെവി ആയിരിക്കും സംഭവം, വളരെ ശ്രദ്ധിക്കുക. ഇപ്പം ഈ ഗ്രാസ്, ഇനി നമുക്ക് ഈ ഗ്രാസിൻ്റെ പാർട്ടിക്കിൾ ടു ജിയോമെട്രി ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, പാർട്ടിക്കിൾ ഇരിപ്പുണ്ട് അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, സൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. 0.5 കണ്ടോ, കുറഞ്ഞുണ്ടോ, 0.5 ആക്കിയിട്ട് കുറയ്ക്കാം. എന്നിട്ട് ഞാനിതിനെ വേണമെന്നുണ്ടെങ്കിൽ 0.8 ആക്കാം. എത്ര രീതിയിൽ കുറയ്ക്കണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് അത് തന്നെയാണ്, 1 തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 0.9 വേണ്ട, 1 തന്നെയാണ് നല്ലത്. കുറച്ചും കൂടെ അതിലിരുന്നോട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ ക്യാമറ കുറച്ച് ഇങ്ങോട്ട് കുറച്ചും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ക്യാമറ അനിമേറ്റ് ചെയ്യണേ, ക്യാമറ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. നമുക്ക് അത്രയും ഫ്രെയിംസ് ഒന്നും വേണ്ട, അതിന് വേണ്ടിയിട്ട് നമ്മൾ S അടിക്കുന്നു. നമുക്കൊരു 50 ഫ്രെയിം മതിയാവും.
50 ഫ്രെയിം പതുക്കെ അനിമേറ്റ് ചെയ്യാം നമുക്ക്. സെലക്ട് ചെയ്യുക, അല്ല 50 വേണ്ട, 100 ഫ്രെയിം ഇരിക്കട്ടെ, 100 ഫ്രെയിം ഇരിക്കട്ടെ, കുഴപ്പമില്ല. ക്യാമറയെ സെലക്ട് ചെയ്യുക, ക്യാമറയ്ക്കകത്ത് ട്രാൻസ്ലേറ്ററിൻ്റെ അകത്ത് സെറ്റ് കീ 50, സെറ്റ് കീ ഞാനതിനെ പതുക്കെ മൂവ് ചെയ്ത് കൊണ്ടുപോവാണ് ഇങ്ങനെ. ഓക്കെ, മൂവ് ചെയ്തിട്ട് സ്വല്പം മുകളിലോട്ടാക്കി ഇങ്ങനെ. ഇപ്പൊ ഇത് മൂവ് ചെയ്ത് പോകുന്നു. നോക്കിയേ കണ്ടോ, ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാസ് ആണ്, പിടിയിട്ടോ? ആ ഗ്രാസ് വഴിയിട്ട് നമ്മൾ അതിന്റെ അകം വഴി കയറി പോവാണ്. അപ്പൊ ഗ്രാസ് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഒബ്ജക്റ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ്ടോ മൂവ് ചെയ്തിട്ട് അകം വഴി പോകുന്ന ഒരു സംഭവം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് PNG സ്മോക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം, കാക്ക പറക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ ഇത് മിക്സ് ആയാലോ, കറക്റ്റ് ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്താണ് ഇതിന്റെ അകത്തുണ്ടെന്ന്. അപ്പൊ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടോ സംഭവം, ഇത് ആർക്കെങ്കിലും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ ഗ്രാസ് ആണെന്നുള്ള കാര്യം ഇല്ലല്ലോ. നമുക്ക് കറക്റ്റ് ആ ഒരു ഗ്രാസിന്റെ ഒരു ഫീല് നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഞാൻ പറഞ്ഞ പോലെ മാറ്റ് പെയിന്റും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുക. നിങ്ങൾ കട്ട് ചെയ്തിട്ട് മാറ്റ് പെയിന്റ് എടുത്ത് നിങ്ങൾക്ക് അഥവാ മാറ്റ് പെയിന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മാറ്റ് പെയിന്റ് ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ഒരു വട്ടം ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ച് അത് ചെയ്തിട്ട് നമുക്ക് നേരെ അതിനെ ന്യൂക്കിൽ കൊണ്ടുപോയിട്ട് ഇതിനകത്ത് സംഭവങ്ങൾ എക്സ്ട്രാ വെക്കുക. അതേപോലെ ട്രീസ് വേണമെന്നുണ്ടെങ്കിൽ ട്രീസ് എക്സ്ട്രാ വെക്കുക. അപ്പൊ സീൻ കുറച്ച് ഹെവി ആവുന്നേ ഉള്ളൂ. മേഘം ക്ലൗഡ്സ് ഫ്ലോ ചെയ്യുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. എന്താണ് ബേർഡ്സ് പറക്കുന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. എല്ലാം കൂടെ ചെയ്തിട്ട് ഒരു നല്ലൊരു മാറ്റാക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക.